Good morning, guys. നല്ല കാറ്റുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ കുപ്പിയാട്ടോ. ഞാനിപ്പോ ഉള്ളത് മിത്രാനികേതനിലാണ്. നമ്മള് മിത്രാനികേതനെ കുറച്ച് അപ്പുറത്തായിട്ടായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കിയത്. ഈ ബാക്കിൽ കാണാനാണ് മിത്രാനികേതൻ. 1963 പ്രശസ്ത ആർക്കിടെക്റ്റായ ലാറി ബേക്കറാണ് മിത്രാനികേതൻ ക്ലിനിക്ക് നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടറായിരുന്നു. ഏതാണ്ട് 10-12 ഏക്കർ വരുന്നൊരു കോമ്പൗണ്ടാണിത്. ഇന്ന് നൈറ്റ് ഇവിടെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാറിൻ്റെ അകത്താണ് ഫസ്റ്റ് നൈറ്റ് ക്യാമ്പിങ്ങാണ്. കാറിൻ്റെ അകത്ത് പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഈ ഗ്ലാസ്സൊക്കെ ഈ സാധനം വിട്ട് വെച്ചു, ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് നമ്മളുടെ ഈ അകത്തെ വെട്ടം വെളിയിലുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ സമയം 8 മണിയായിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ചുറ്റും നല്ല കൂറ്റാക്കൊരു ഇരുട്ടാണ്. പുറത്ത് മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. നമ്മളൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളം തുള്ളി തുള്ളിയായിട്ട് കാറിൻ്റെ മേളിൽ വീഴുന്ന ശബ്ദം കേൾക്കാം. നൈസാണ്. രാവിലെ വൈകുന്നേരം നല്ല മഞ്ഞുണ്ടായിരുന്നു. രാവിലെ മഞ്ഞുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനൊരു ക്യാമ്പിങ് ഫസ്റ്റ് ടൈമാണ്. പക്ഷെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ എനിക്കിങ്ങനെ നല്ല ചുറ്റും നല്ല ഇരുട്ടാണ്. പേടിയൊന്നും തോന്നുന്നില്ല. പൊതുവെ എനിക്ക് അത്ര വലിയ അങ്ങനെ ഇരുട്ടിനെ പേടിയോ എന്തെങ്കിലും സാധനത്തിന് പേടിയോ അങ്ങനത്തെ പേടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ പേടിയൊന്നും തോന്നുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇവിടെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം 6 മണിയായി. പക്ഷേ ഇരുട്ടാണ്, നേരം വെളുത്തിട്ടില്ല. മഴയൊന്നുമില്ല പുറത്ത്. നല്ല തണുപ്പാണ്. ഈ ഗ്ലാസ്സൊക്കെ അടച്ച് ഈ ഇതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അത്യം നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാനിടേണ്ടി ഒന്നുമില്ല. കാറിലായാണെന്നു തോന്നില്ല. സാധാരണ പോലെ തന്നെ ഞാൻ കിടന്നുറങ്ങി. ഉറക്കത്തിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാറ് ഞാനൊന്ന് തിരിച്ചിട്ടു. അപ്പോൾ നമുക്ക് ഈ ബാക്കില് വ്യൂ ഒക്കെ കണ്ട് ഇരിക്കാം. ഗുഡ് മോർണിംഗ്. നമ്മൾ എണീറ്റ് ഇപ്പോൾ ഒരു 6:30 സമയമായിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെയാണ് നമ്മൾ കിടന്നത്. ഇത് മിത്രാനികേതൻ. എൻ്റെ പുറത്തേക്കുള്ള വ്യൂ. നല്ല തണുപ്പുണ്ട്. ഇവിടുന്നൊരു 300 മീറ്റർ നടന്നതെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയാണ് ഇവിടെ ഇപ്പോൾ ഒന്നും തന്നെ ഇല്ല. ഇത് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടന്നു ചെന്നിട്ട് അവിടെ ഒരു ചേച്ചിയുണ്ട് ആ ബിൽഡിങ്ങിൽ. അവിടെ ഞാൻ ക്യാമറയുടെ ബാറ്ററി ചാർജ് ചെയ്യാനായിട്ട് ഇന്നലെ രാത്രി അവിടെ ഇട്ടിട്ടുണ്ട്.
അത് പോയി എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്കൊരു കട്ടൻ ഉണ്ടാക്കാം. കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. ക്യാമറയുടെ ബാറ്ററി എടുത്തിട്ട് നമ്മൾ മൊബൈല് ചാർജ് ചെയ്യാൻ അവിടെ ഇട്ടു. അവിടം വരെ നടന്നു പോയി വന്ന ക്ഷീണത്തിൽ ഞാൻ വീണ്ടും ഇച്ചിരി നേരം കൂടി കിടന്നു. ബാംബു ബ്രഷാണ്, നമുക്ക് പ്ലാസ്റ്റിക്കൊക്കെ മാറ്റിയിട്ട് ഇങ്ങനത്തെ ബാംബു ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും പ്ലാസ്റ്റിക് കുറയും. അങ്ങനെ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞു, ഡ്രസ്സ് മാറി, കാറിൻ്റെ അകത്ത് തന്നെ ഒന്ന് മാറി. ആദ്യം മാറിയപ്പോഴത്തേനും തലതിരിച്ചിട്ട് വീണ്ടും മാറ്റിയിട്ട് ധൃതി കിട്ടപ്പോഴത്തേനും പറ്റിപ്പോയത്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം. ഈടത്തന്നെ നിൽക്കാം. നമ്മുടെ ജിമ്മി രാവിലെ തന്നെ വാലാട്ടി വന്നിട്ടുണ്ട്. നാളെ ഇന്നലെ പാത്രം മണക്ക് അടി അടി ഇന്നലെ രാത്രി വരെ എൻ്റെ കൂടി ഉണ്ടായിരുന്നു. രാത്രി ഞാൻ അകത്ത് കയറി കടന്നു കഴിഞ്ഞപ്പോഴത്തേനും ആളെ എങ്ങോട്ട് പോയി എന്നറിയില്ല. രാവിലെ ആയപ്പോഴത്തേനും ഞാൻ നോക്കി, ഇതാ അപ്പോൾ കറക്റ്റ് നമ്മൾ അടുപ്പെടുത്ത് വെച്ചു. ജിമ്മി വന്നു. ജിമ്മി അതിൻ്റെ മേളിലൊന്നും കയറരുത് കേട്ടോ. ആള് ഭയങ്കര സ്നേഹമുള്ളവനാ കേട്ടോ. രണ്ടുമൂന്നും ചിക്കൻ പീസ് കൊടുത്തപ്പോഴത്തേനും ആള് നമ്മളെ വിട്ട് പോവാണ്ട് കൂടെ കൂടിയിരിക്കുക. ഇത് നമ്മുടെ ഫാനാണ്. ഇത് ബാറ്ററിയിൽ റീചാർജബിൾ ഫാനാണ്. ചാർജ് ചെയ്യാം, ഉപയോഗിക്കാം. ഇതൊരു സ്പീഡ്, സെക്കൻഡ് സ്പീഡ്. നല്ല കാറ്റുണ്ട്, പക്ഷെ ഇന്നലെ പുറത്തുനിന്ന് ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ആദ്യം ഫാൻ ഇട്ടിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഫാൻ ഓഫ് ചെയ്തു. പക്ഷെ അത്ര തണുപ്പായിരുന്നു. പിന്നെ ഫാൻ മാത്രമല്ല കേട്ടോ, ഇതിൽ ലൈറ്റും ഉണ്ട്. ഇതാണ് ലൈറ്റ്. അപ്പോൾ ഫാൻ പ്ലസ് ലൈറ്റാണ്. ഇത് വേറൊരു ലൈറ്റ്, ചുമ്മാ ഷോക്കുള്ളതാണ്. ഈ വണ്ടി ഇവിടെ ഇരിക്കട്ടെ, നമുക്കൊന്ന് രാവിലെ നടന്നിട്ട് വരാം. അങ്ങോട്ടേക്ക് നടക്കാം. മാസ്ക് വെച്ച് സെറ്റായി. ഈ വഴി ആ ജംഗ്ഷനാണ്. അവിടുന്ന് അങ്ങോട്ട് നേരെയുള്ള റോഡാണ് കുരിശുമല പോകുന്നത്. ഈ വഴി നേരെ ഇവിടെ കുരിശുമല ആശ്രമമുണ്ട്. ആശ്രമത്തിലേക്കുള്ള റോഡാണ് ഇത്. ആശ്രമത്തിൻ്റെ പ്രോപ്പർട്ടീസാണ്, സ്ഥലമാണ്. നമുക്കൊന്നും മേളിലോട്ട് നടന്നു നോക്കാം. ഇവിടെ മേളിലൊക്കെ മഞ്ഞിറങ്ങിയിട്ടുണ്ട്, നമുക്ക് നടക്കാം. വണ്ടി എടുത്ത് പോവാൻ, പക്ഷേ രാവിലെ നടന്ന സ്ഥലം കാണുന്ന ഒരു സുഖമുണ്ട്. നമുക്ക് നടക്കാം, രാവിലെ നടക്കണമെന്നല്ല. എന്താ പച്ചപ്പ്! പച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇളം പച്ചയ്ക്ക് ഒരു വല്ലാത്തൊരു ഫീലാണ്.
അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു സിസ്റ്ററിനെ കിട്ടി, സിസ്റ്റർ വിൻസി. ചാർജ് ചെയ്യാനിട്ട മൊബൈൽ നമുക്ക് പോയി എടുക്കാം. അതിൻ്റെ അകത്തും കാണിച്ചു തരാം ഞാൻ. അതിൻ്റെ ഉൾവശമാണ്, ഒരുപാട് ബുക്സ് ഉണ്ട്. ഇതാണ് പ്രശസ്ത ആർക്കിടെക്ട് ലാറി ബേക്കർ നിർമ്മിച്ച മിത്രാനികേതൻ ക്ലിനിക്ക്. വിൻസി സിസ്റ്റർ വരച്ച പെയിൻറ്റിങ്സ് ഒക്കെ ഇവിടെയുണ്ട്. അപ്പം അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് മിത്രാനികേതൻ്റെ ആൽബവും കാണിച്ചു തരാം. ലൈറ്റ് കൊറോണ കൊറോണ വരുന്നതിനു മുമ്പ് വാഗമൺ സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾക്കായിട്ട് കുറഞ്ഞ ചിലവിൽ താമസ സൗകര്യം മിത്രാനികേതനിൽ കൊടുത്തിരുന്നു. ഇപ്പോൾ പക്ഷെ പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ജൈവ കൃഷിയും പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞിരുന്ന ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ഇവിടെ. അതിനൊരു 10-15 പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടും സെറ്റ് ചെയ്തു. ഇതെല്ലാം വിൻസി സിസ്റ്റർ വരച്ചതാണ്. സിസ്റ്റർ ഒരു നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഇതൊക്കെ അബ്സ്ട്രാക്ട് വർക്കുകളാണ്, ബ്രൈറ്റ് കളേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ഇത് ഇവിടുത്തെ കൃഷിമലയിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു സീനറിയാണ്. ഇത് റീസെന്റ് വർക്ക്, ഇപ്പോ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന പിന്നെ പൊളിറ്റിക്കൽ ഫൈറ്റ് എല്ലാം കൂടെ, പിന്നെ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഉറുമ്പ് മനുഷ്യന്റെ പ്രതീകമായിട്ട് എടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇവർ രണ്ടാണ് ഫോറിനേഴ്സുകാര്, ചേച്ചിമാര്, സിസ്റ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. അലീന ചേച്ചിയും ലീന ചേച്ചിയും. ബേക്കർ സാർ പണിയിച്ചതാണ് ഈ ബിൽഡിംഗ്. എല്ലാവരും ആദ്യം അതിന് വേണ്ടിയിട്ടാണ് അവർ വന്നപ്പോൾ അവരങ്ങോട്ട് മാറ്റി ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പോയത്. ഈ സിസ്റ്റേഴ്സിനല്ലേ? പിന്നെ അവരെ കണ്ടിന്യൂ ചെയ്തു. അവര് ഹോസ്പിറ്റലൊക്കെ തുടങ്ങി വെച്ച് ഇവരത് കണ്ടിന്യൂ ചെയ്തു. ഇതൊന്ന് ചൂടാക്കി എടുക്കണമെന്ന്. മഴ പൊടിയുന്നുണ്ട്. മഴയല്ല ഇത്, ശരിക്കും മഞ്ഞ് പെയ്യുന്നതാണ്. കോട മഞ്ഞ് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. മഞ്ഞ് പെയ്യുന്നുണ്ട്, മഴയല്ല. മഴ വരുമ്പോഴത്തേനും നമ്മുടെ വെളിച്ചെണ്ണ കുപ്പി കേട്ടോ. വെളിച്ചെണ്ണ ഫുള്ള് കട്ടയായി, തണുപ്പുണ്ട്. ഇല്ല, ഇതേ ഒരാള് പുറകിൽ വന്ന് നിൽക്കണം. നമ്മുടെ ജിന്നി രാവിലെ വഴക്കിട്ട് പോയ ടീമാണ് ചിക്കൻ കൊടുക്കാത്തതിന്. ഞാനിപ്പോഴാണ് എടുത്തത്. ഇതാണ് തരാട്ടാ, ചിക്കൻ തരാട്ടാ. അങ്ങനെ ഞാനും ജിമ്മിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അങ്ങനെ ഞാനും ജിമ്മിയും കൂടി ഫുഡ് ഫിനിഷ് ചെയ്തു. ഇവിടെ ഒരു പൈപ്പുണ്ട്, ഞാൻ അവിടെ പോയി കുക്കറും പ്ലേറ്റും കഴുകാം. പിന്നെ വെള്ളം ഇത്ര ഉള്ളു, ഒരു ബോട്ടിൽ തീർന്നു, രണ്ടാമത്തെ ബോട്ടിലാണ്. ആ രണ്ട് ബോട്ടിലും വെള്ളം ഫില്ല് ചെയ്തെടുക്കാം. കഴിച്ചു കഴിഞ്ഞോ? ആ ഗുഡ് ബൈ ബാ, നമുക്ക് പാത്രം കഴുകാൻ പോവാം.
കമോൺ ബാ. ഇവിടെ മൊത്തം കോട ഇറങ്ങി, ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. ഇന്നും വാഗമൺ തന്നെ ക്യാമ്പ് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ ക്യാമറ ബാറ്ററി ചാർജ് ഇല്ലാത്തതുകൊണ്ടും മൊബൈലിലും ചാർജ് ഇല്ലാത്തതുകൊണ്ട് ക്യാമ്പ് ചെയ്യുന്നില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനടി കാണാം. താങ്ക് യു.